മായേ നമ്മൾ എത്ര പെട്ടെന്ന് അടുത്തത വൈകി പോയെന്ന എൻ്റെ സംശയം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്തേ ഉണ്ണിക്ക് എന്നോട് എത്രത്തോളം സ്നേഹമുണ്ട് ഒരുപാട് ഒരുപാട് ഈ കടലിനോട് അതിലും കൂടുതൽ എന്തേ വിശ്വാസക്കുറവുണ്ടോ ഉണ്ണി എനിക്ക് വിശ്വാസാ പക്ഷേ ബ്രഹ്മചര്യം ലംഘിക്കാൻ പാടില്ലെന്ന കോലോത്ത നിയമം പ്രശ്നങ്ങളുണ്ടാവും എല്ലാം നേരിടാൻ മായ തയ്യാറാണോ ഉണ്ണിക്ക് വേണ്ടി എന്തിനു ഞാൻ തയ്യാറാ മരിക്കാനാണെങ്കിലോ മരിക്കാനും ചുമ്മാ സ്റ്റൈൽ പറയല്ലേ ഞാൻ പറഞ്ഞത് സത്യാ എങ്കിലും എനിക്ക് വേണ്ടി ഇപ്പൊന്ന് മരിക്കാമോ ഉണ്ണിയുടെ ആഗ്രഹമാണെങ്കിൽ മരിക്കാലോ പറഞ്ഞോളൂ എങ്ങനെയാ ഞാൻ മരിക്കേണ്ടത് ഇപ്പോ മരിക്കാൻ സൗകര്യം ഈ കടലിൽ ചാടാ എന്താ തയ്യാറാണോ തയ്യാറാ പക്ഷെ ഞാൻ മരിച്ചാ ഉണ്ണിക്ക് വിഷമാവരുത് മരിച്ചോളൂ വിഷമൊക്കെ ഞാൻ സഹിച്ചോളാം എന്നിട്ട് നിന്റെ ഓർമ്മയ്ക്കായി ഒരു താജ്മഹൽ ഞാനും പണിയിച്ചേക്കാം പോരെ ഞാൻ മരിക്കും ഓ പിന്നെ വാടി ഓടിക്കാതെ മരിച്ചു കാണിക്ക് ശരി ഞാൻ മരിച്ചു കാണാൻ അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ എന്നാ കണ്ടോ എവിടം വരെ പോകുമെന്ന് അറിയാലോ मोहन अटक उदुटी मनसोन पेड़ ഇവിടത്തെ പുരുഷന്മാരെ ബ്രഹ്മചര്യം തെറ്റിച്ച എന്തൊക്കെ ദുരന്തങ്ങളാ ഉണ്ടാവാന്ന് നിനക്കറിയോ ഇക്കാലത്ത് ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ ഒക്കെ വെറും അന്ധവിശ്വാസങ്ങളാ നിന്റെ പ്രായത്തിൽ ഞാനും ഇതൊക്കെ തന്നെ പറഞ്ഞു മീനാക്ഷിയെ വെറുതെ ഒന്ന് നോക്കിയതിന് ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എന്തെന്ന് എനിക്കല്ലേ അറിയൂ അമ്മാവൻ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് അവളെ വിവാഹം കഴിച്ചു വെക്കൂ നീ ഇത് എന്നോട് പറഞ്ഞത് പറഞ്ഞു ഇതെങ്ങാനും മുത്തശ്ശി അറിഞ്ഞാൽ എന്താ ഉണ്ടാവാന്ന് നിനക്കറിയോ അതുകൊണ്ട് പ്രേമം വല്ലാതെ മൂത്തു കഴിയുമ്പോൾ നല്ല തണുത്ത വെള്ളം തലയിൽ ഒഴിച്ച് സഹസ്രനാമ കീർത്തനവും ചൊല്ലി കമഴന്ന് കിടന്ന് ഹര ഹരോ ഹര ഹര എന്നാണ് പറഞ്ഞാ മതി ഇതുതന്നെയാണ് ഞാനും ചെയ്തിരുന്നത് അമ്മാവ് മുത്തശ്ശിയോട് ഒന്ന് പറഞ്ഞു നോക്കൂ നല്ല ശേലായി ഈ നാട്ടിലെ മുഴുവൻ പുരുഷന്മാരെയും എങ്ങനെയാ ബ്രഹ്മചാരികളാക്കേണ്ടതെന്ന് ആലോചിക്കാൻ മുത്തശ്ശി അതിന്റെ ഇടയിലാണ് വിവാഹം എന്ന് പറഞ്ഞ് നീ അങ്ങോട്ട് ചെല്ലണേ കൊഴപ്പായി ദേവർനു ആർക്കാ ഇവിടെ മംഗല്യം വേണ്ടത് രാമോർമ്മയ്ക്കാണോടാ പോലോത്ത ആണുങ്ങളുടെ മൂത്തവൻ നീയല്ലേ നീയൊക്കെ വേണ്ടെന്ന് വെച്ച മംഗല്യം പിന്നെ ഇവിടെ ആർക്കാ വേണ്ടത് ഞാനായിട്ട് അത് പറയുന്നില്ല വേണ്ടപ്പെട്ട ആൾ ഇവിടെ ഉണ്ട് ആരേ ഉണ്ണിക്കുട്ടനോ ഏ എന്താ നീ ഒന്നും ഉണ്ടാത്ത കുട്ടികളല്ലേ ഈ പ്രായത്തിൽ ഉണ്ടാവണ ചെറിയൊരു മോഹം നമ്മുടെ ഉണ്ണിക്കുട്ടനും തോന്നി പക്ഷേ കാര്യങ്ങളുടെ ഗൗരവം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിപ്പോ എല്ലാം തെറ്റായി എന്ന് തോന്നിയിട്ടുണ്ട് തെറ്റുപറ്റിയതൊക്കെ ഇവിടെ ഉള്ളവർക്കാ ഏതോ ദുർമന്ത്രവാദിയുടെ വാക്ക് കേട്ട് വേണ്ടാത്ത വിട്ടിത്തരങ്ങൾ ചെയ്യാം ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ച് വാക്ക് കൊടുത്തുപോയി ഇവിടെ ആരും ഞങ്ങളുടെ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നാളെ തന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യും കൊണ്ടുവരും ഉണ്ണിക്കുട്ട ആരോടാ എന്താ സംസാരിക്കണമെന്ന് അറിയോ നീ സംബന്ധം കഴിച്ചാൽ നിനക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാ പുരുഷന്മാർക്കും അപകട കോലോത്ത് വീണ്ടും ദുർമരണങ്ങൾ ഉണ്ടാവും കോലോത്ത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിച്ചാൽ കടുത്ത ശിക്ഷയായിരിക്കും കിട്ടുക പിന്നെ ഉണ്ണിയുടെ സ്ഥാനം പടിക്ക് പുറത്ത് എന്നെ പടിയടിച്ച് പിണ്ടം വെച്ചാലും ഞാൻ അവളുമായി ഈ നാട്ടിൽ തന്നെ ജീവിക്കും ഈ കോലത്ത് ഞാൻ കാരണം ദുർമരണങ്ങൾ നടക്കുന്നുണ്ടെന്ന് എനിക്കൂടെ അറിയണല്ലോ ഇല്ല നിനക്ക് എന്തോ ബാധ കയറിയിരിക്കുകയാണ് ഇല്ലെങ്കിൽ എന്റെ ഉണ്ണി ഇങ്ങനൊന്നും പറയില്ല ആരോ മോഹിപ്പിച്ച് എന്റെ ഉണ്ണിയെ മയക്കിയിരിക്കുന്നു വേണ്ട ഇനി ദുർമരണങ്ങൾ കാണാനുള്ള ശക്തി എനിക്കില്ല പണിക്കരേ എന്തെങ്കിലും ധിക്കാരം കാണിക്കുന്നതിന് മുമ്പ് എന്റെ ഉണ്ണിയെ മുറിക്കാത്ത അടച്ചിടുക കുറച്ചു ദിവസം പുറത്തൊന്നും പോണ്ട എനിക്ക് എന്റെ കുട്ടിയുടെ ജീവനാ വലുത് വേണ്ട എന്റെ ആഗ്രഹം സാധിച്ചേരാത്ത മുത്തശ്ശി വീടും ഒന്നും എനിക്ക് വേണ്ട നീ എന്താ പറഞ്ഞത് ഞാൻ പോവാ ഉണ്ണി അവിടെ നിൽക്കാനാ പറഞ്ഞത് അവൻ എവിടെ പോകാനാ മുത്തശ്ശി ഒരു മണിക്കൂറിനകം അവൻ തിരിച്ചു വരും വരണ്ട
ഈ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നവൻ ഇനി കോലോത്തേക്ക് വരണ്ട ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് നേരം കുറേ ആയേ ത്രേസ്യ ഇനി അങ്ങോട്ട് പോട്ടെ അങ്ങനെ ഇപ്പ പോവേണ്ട കേട്ടോ കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് പോയാ മതിയെന്ന് അയ്യോ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഒരു പ്രയോജനവില്ല മേപ്പാടൻ മേപ്പാടൻ എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഒരു മേപ്പാടൻ അയ്യാളെ എന്റെ കയ്യിലോട്ടൊന്ന് കിട്ടട്ടും അയ്യാക്കടെ ഒരു ദുർഗന്ധവാറം ആരാണ്ട് വരുന്നു അങ്ങ അകാലം അല്ല ത്രികാലജ്ഞാനിയല്ലേ സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പ സ്വാമി അല്ലാതെ ശരണമില്ല സ്വാമി ശരണം രക്ഷിക്കണം എന്റെ ഉണ്ണി ഈ കുടുംബത്തിന്റെ അന്തകനായി മാറാൻ പോണു അവന് വിവാഹം കഴിക്കണോന്ന് ഏതോ ഒരു പെണ്ണുമായി അവന് പ്രേമമാണെന്ന് ഈ കുടുംബത്തിലെ പുരുഷന്മാർക്ക് ഈ ജന്മത്തിൽ സ്ത്രീ സുഖം പാടില്ലെന്ന് അറിയാലോ എന്റെ മോന്റെ മനസ്സ് മാറ്റാൻ എന്തെങ്കിലും ഉപദേശിക്കണം ഓ ഒന്നും മനസ്സിലാവുന്നില്ല മനസ്സ് മാറ്റി തരാൻ ശ്രമിക്കാമെന്ന് അദ്ദേഹം പറയുകയായിരുന്നു മാത്രമല്ല ഈ കോലോത്തെ ആണുങ്ങൾക്ക് വിവാഹം കഴിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു വിശേഷാൽ പൂജ നടത്തി തരാനും അദ്ദേഹത്തിന് ഉദ്ദേശമുണ്ട് എന്ത് പൂജ നടത്തിയാലും അത് ശരിയാവില്ല സ്വാമി കർമ്മികളിൽ വെച്ച് കർമ്മിയായ മേപ്പാടിന് പോലും ഈ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ദുരാത്മാവിനെ പേടിയാ അത്രയ്ക്ക് ഭയങ്കരയാവള് അതിനേക്കാൾ ഭയങ്കരയാ എന്റെ കുട്ടിയെ മയക്കി വശത്താക്കി അവൾ ഇവിടുത്തെ കുട്ടികളെ വശത്താക്കി കുടുംബം നശിപ്പിക്കാൻ വരുന്നവളെ ഈ ഭൂമിയിൽ ഞാൻ വെച്ചേക്കില്ല ഉണ്ണിയേട്ടന്റെ ബൈക്ക് ആക്സിഡന്റ് ആയി ഏട്ടനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് ഫോൺ വന്നു മനസ്സിൽ അരുതാത്തത് തോന്നിയതേ ഉള്ളൂ അപ്പൊ തന്നെ അപകടം വന്നു എന്റെ ഈശ്വര എന്റെ ഉണ്ണിക്കൊന്നും വരുത്തരുതേ എന്റെ ഉണ്ണി ഈശോയെ ഇതെന്നാ പരീക്ഷണമാണ് എന്റെ പര ദൈവങ്ങളെ എന്റെ കുട്ടിക്ക് ആയുസ് കൊടുത്തല്ലോ അത് എന്റെ ഭാഗ്യം ഇപ്പൊ എന്റെ മോന് മനസ്സിലായോ തെറ്റായതൊന്നും ചിന്തിക്കരുത് ചിന്തിച്ചതേ ഉള്ളൂ അപ്പോഴേക്കും നിന്നെ അപകടത്തിലാക്കിയില്ലേ ഞാൻ മനപ്പൂർവ്വം അപകടത്തിൽ ചാടിയതാ ചാകാൻ വേണ്ടി തന്നെ ഞാൻ ജീവിച്ചിരിക്കാൻ വേണ്ടി എന്റെ മായയെ ഞാൻ മറക്കണമെന്നല്ലേ മുത്തശ്ശി എന്നോട് പറഞ്ഞത് അവളെ മറന്നിട്ട് എനിക്കൊരു ജീവിതം വേണ്ട എന്താ കുട്ടി നീ കാണിച്ചത് ഇതിലും ഭേദം ഈ മുത്തശ്ശി നിനക്ക് കൊല്ലാമായിരുന്നില്ലേടാ ഈശ്വരൻ തന്ന ജീവൻ സ്വയം അങ്ങോട്ട് നശിപ്പിക്കാന്ന് വെച്ചാ എന്താ പാപം അറിയോ നിനക്ക് മുത്തശ്ശി ഒന്ന് ക്ഷോഭിച്ചു എന്ന് കരുതി ഇതൊക്കെ ചെയ്യാ എല്ലാരും കൂടെ എന്നെ എന്തിനാ ഇങ്ങനെ വഴക്ക് പറഞ്ഞത് ഞാൻ തെറ്റാ ചെയ്തത് സമ്മതിച്ചു അതിന് ശിക്ഷയായിട്ടാ ചാവാൻ തയ്യാറായത് ഈ ശല്യം ഇതോടെ തീരുമല്ലോ ഇതിപ്പോ വലിയ ഇടങ്ങേറായല്ലോ ഭഗവതി ബ്രഹ്മചര്യം ലംഘിച്ചാൽ അപമൃത്തി ഉണ്ടാവുന്നു മേപ്പാടൻ ബ്രഹ്മചര്യം ലംഘിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ സ്വയം അപമൃത്തി ഒരിക്കുമെന്ന് ഉണ്ണിക്കുട്ടൻ ഇനിയിപ്പ എന്താ ചെയ്യ തമ്പുരാട്ടി ക്ഷമിക്കണം മന്ത്രവിധി പ്രകാരം ഒരു നിവൃത്തിയും നാം കാണുന്നില്ല ഈ വിഷയത്തിൽ പിന്നെ ആകെയുള്ള പരിഹാരം ഒന്നേ ഉള്ളൂ ഉണ്ണിക്ക് അത്രയ്ക്കങ്ങനെ നിർബന്ധാച്ച വിവാഹമാകാം ദേവി പക്ഷേ വിവാഹം കഴിഞ്ഞാലും ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കണം ചുരുക്കി അങ്ങോട്ട് പറഞ്ഞാല് സ്ത്രീ സുഖം അനുഭവിക്കാൻ പാടില്ല ആ കുട്ടി അത് ലംഘിക്കില്ല എന്ന് സമ്പ്രാട്ടിക്ക് ഉറപ്പുണ്ടെങ്കില് വിവാഹത്തിന് അനുവാദം കൊടുക്കാം അയ്യോ അത് അവര് തീരുമാനിക്കേണ്ടതല്ലേ മുത്തശ്ശിക്ക് എങ്ങനെ ഉറപ്പ് വരാൻ പറ്റുക അതാ പറഞ്ഞത് വിവാഹം പാടില്ല എന്ന് മേപ്പാടം പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ നിനക്ക് പിടികിട്ടിയ പേരിനൊരു വിവാഹവും കഴിച്ച് പെണ്ണിനെയും കെട്ടി എഴുന്നള്ളിച്ച് വേണമെങ്കിൽ നടന്നോ ഇവിടെ ആർക്കും ഒരു വിരോധവും ഇല്ല വേണ്ട ഉണ്ണി വിവാഹം കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെന്നേ ഉള്ളൂ പട്ടിണി കിടക്കുന്നവന്റെ മുമ്പിൽ പാൽപായസം കൊണ്ടുവച്ചിട്ട് അത് കഴിക്കാൻ പാടില്ല വേണമെങ്കിൽ നോക്കിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാല് അതിന്റെ വിഷമം ഭയങ്കര എന്താ ആ വിഷമം നിനക്ക് ഏതാണ്ട് ഉള്ളത് പോലെയാണല്ലോ നിന്റെ സംസാരം ഞാനൊരു പഴഞ്ചൊല്ലി പറഞ്ഞല്ലേ ബ്രഹ്മചാരികളായ നമുക്ക് ഇതിന്റെ വിഷമം നന്നായിട്ട് അറിയാമല്ലോ പ്രത്യേകിച്ചും എനിക്ക് എന്റെ ആവേശാനന്ദ സ്വാമി ഇതൊക്കെ ആലോചിക്കുമ്പോ എന്റെ നെഞ്ചത്ത് തീ ആളിക്കത്ത തീ ആളിക്കത്താൻ നിന്റെ നെഞ്ചിൽ എന്താ പെട്രോൾ ടാങ്ക കെട്ടി വെച്ചിരിക്കുന്നത് എടാ ആണുങ്ങളായ കുറച്ചൊക്കെ മനസ്സിനൊരു സംയമനം വേണം ഒരു സുന്ദരിയായ പെണ്ണിനെ വിവാഹം കഴിച്ച് ബ്രഹ്മചര്യം തെറ്റിക്കാതെ സംയമനം പാലിച്ച് ഞാൻ വേണേ കാണിച്ചുതരാം അതൊന്നും അമ്മാവനെ കൊണ്ട് സാധിക്കില്ല ഞാൻ കെട്ടി കാണിച്ചുതരാം നടക്കില്ലമ്മ ആര് പറഞ്ഞു ഞാൻ നടക്കില്ല എന്താ രാമ അല്ല ഞാൻ ഈ കുട്ടിയോട് പറയായിരുന്നു എന്തിനാ ഇപ്പോഴും ഇങ്ങനെ വിവാഹത്തെ പറ്റി ചിന്തിച്ച് മനസ്സിന്റെ കൺട്രോളുകൾ അതല്ലല്ലോ അമ്മ പറഞ്ഞത് വേണമെങ്കിൽ കെട്ടി കാണിച്ച് കൺട്രോൾ അത് എന്നെയാ ഞാൻ പറഞ്ഞത് പിന്നെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒന്നിരിക്കും ഓർമ്മയില്ല തുഷി നോക്കേ ഇവന് പ്രാന്ത കാര്യങ്ങളൊക്കെ ഉണ്ണി അറിഞ്ഞല്ലോ നിന്റെ സങ്കടം കണ്ട് മുത്തശ്ശി മേപ്പാടിനോട് സംസാരിച്ചു പക്ഷേ ഒരു നിവൃത്തിയല്ല കുട്ടിയെ മായെ സ്വന്താക്കാൻ വേണ്ടി
എന്ത് ത്യാഗം ചെയ്യാനും ഞാൻ തയ്യാറാ. വിവാഹം കഴിഞ്ഞാലും ഞാൻ ബ്രഹ്മചാരിയായിട്ടിരുന്ന പോരെ. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാ എന്താ അർത്ഥം എന്ന് അറിയോ നിനക്ക്? എല്ലാ അർത്ഥവും എനിക്ക് അറിയാം മുത്തശ്ശി. വേറൊന്നും വേണ്ട. ജീവിതകാലം മുഴുവൻ അവൾ എന്റെ അടുത്ത് ഉണ്ടാവുമല്ലോ. അത് മതി. ഞങ്ങളുടെ വിവാഹം മുത്തശ്ശി നടത്തി തരണം. എന്താ സാവിത്രീവനെ പറയണ്? നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക. പേരനൊരു മംഗലം കഴിച്ചോണ്ട് എന്താ പ്രയോജനം? മോൻ സമ്മതിച്ചാ തന്നെ ഇങ്ങനൊരു വിവാഹത്തിന് ഏതെങ്കിലും പെൺകുട്ടി തയ്യാറാവോ? ഭാര്യയാകുക, പിന്നെ അമ്മയാകുക, മുത്തശ്ശിയാകുക, ഇതൊക്കെ എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്നതാ. അതൊക്കെ വേണ്ടെന്ന് വെച്ച് നിന്റെ കൂടെ ജീവിക്കാൻ ആ കുട്ടി തയ്യാറാവോ? തയ്യാറാകും. ക്ഷമിക്കണം, ഉണ്ണി ഈ അവസ്ഥയിലെത്താൻ കാരണം ഞാനാ. എല്ലാവർക്കും എന്നോട് ദേഷ്യം ഉണ്ടാവുന്നറിയാം. സാരില്ല, ഉണ്ണിയെ കാണാൻ വേണ്ടി കുറച്ചേരെ ഞാൻ പുറത്ത് നിൽക്കണോ? മുത്തശ്ശി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. എല്ലാം അറിഞ്ഞോണ്ട് തന്നെ ഉണ്ണിയോടൊപ്പം ജീവിക്കാൻ ഞാൻ തയ്യാറാ. ഇത് ത്യാഗമൊന്നല്ല, സ്നേഹ. മുത്തശ്ശി പറയണതൊക്കെ ഞാൻ അനുസരിക്കാം. തറവാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി, ഉണ്ണിയുടെ ഭാര്യയാകാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ ഞാൻ അമ്മയാകാതിരിക്കാം. ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കാം. പക്ഷേ ഞങ്ങളോട് അകന്നു പോകാൻ മാത്രം മുത്തശ്ശി പറയരുത്. ഇനിയും മുത്തശ്ശിക്ക് സമ്മതിച്ചൂടെ? മോളുടെ പേരെന്താ? മായ. മായമോളി പറഞ്ഞതൊക്കെ സത്യമാണോ? സത്യമാണെങ്കിൽ തന്നെ മോളുടെ വീട്ടുകാർ ഇതിന് സമ്മതിക്കോ? എന്റെ ആഗ്രഹത്തിനെതിരായി വീട്ടിലൊന്നും പറയില്ല. നീ ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞിരിക്കുന്ന കുട്ടിയെ, നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാൻ ഈ മുത്തശ്ശിക്ക് കഴിഞ്ഞില്ല. എല്ലാം ഇനി ഈശ്വര കൽപ്പിതം പോലെ വരട്ടെ. രാമ, ഉടനെ എന്നെ ഈ കുട്ടിയുടെ കാരണവന്മാരെ കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചോളൂ.